ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ആത്മീയ ചൈതന്യവുമായി വിശ്വാസി സമൂഹം നാളെ ഈദുൽ ഫിത്തർ ആഘോഷിക്കും. കോവിഡ് നിയന്ത്രണങ്ങളുടെ നടുവിൽ പതിവ് ആഘോഷങ്ങളും ഈദ്ഗാഹുകളും ഒന്നുമില്ലാതെയാണ് ഇത്തവണത്തെയും പെരുന്നാൾ. അന്നപാനീയങ്ങൾ വെടിഞ്ഞും പ്രാർത്ഥനാ നിരതമായ മനസ്സും ശരീരവുമായി ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തിയായാണ് മുസ്ലിം സമൂഹം ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. റംസാൻ വ്രതം 30 പൂർത്തിയാക്കിയാണ് ഇത്തവണ പെരുന്നാളിലേക്ക് വിശ്വാസികൾ കടക്കുന്നത്. മഹാമാരിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ലോക സാഹചര്യത്തിൽ സമാനതകളില്ലാത്ത നിയന്ത്രണങ്ങൾക്കിടയിലാണ് രാജ്യത്ത് നാളെ ഈദുൽ ഫിത്തർ. മാനത്ത് ശവ്വാൽ പിറ തെളിയുമ്പോൾ പള്ളികളിൽ നിന്നും തെക്ബീർ ധ്വനികൾ ഉയരാത്ത, സൗഹൃദം പങ്കുവച്ചിരുന്ന ഈദുഗാഹുകളില്ലാത്ത, ബന്ധുവീട് സന്ദർശനങ്ങളും മറ്റ് ആഘോഷങ്ങളും ഒന്നുമില്ലാത്ത, സ്വന്തം വീടുകളിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം മാത്രം പരിമിതപ്പെടുത്തുന്നതാണ് ഈ പെരുന്നാൾ. എങ്കിലും വ്രതവിശുദ്ധിയുടെ ചൈതന്യത്തിലൂടെ ലഭിക്കുന്ന ആത്മഹർഷമാണ് വിശ്വാസിയുടെ ആഘോഷമാവുന്നത്. കനത്ത ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്കിടയിലും ഒരു കുടുംബവും പെരുന്നാൾ ദിനത്തിൽ പട്ടിണി കിടക്കരുതെന്ന ദൈവവിധിയുടെ പൂർത്തീകരണത്തിനായി ഫിത്തർ സക്കാത്ത് എന്ന നിർബന്ധ ദാനധർമ്മം കൂടി പൂർത്തീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ് വിശ്വാസികൾ. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച അനിശ്ചിതത്വങ്ങൾക്കും നിരാശയ്ക്കുമിടയിൽ സഹജീവികൾക്ക് കരുതലൊരുക്കി അകന്നിരുന്ന് ആഘോഷിക്കുന്നത് തന്നെയാണ് വിശ്വാസികൾക്ക് ഈ പെരുന്നാൾ നൽകുന്ന പുണ്യം. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്ത.